ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞതുപോലെ എല്ലാം ഗവർണറുടെ മാത്രം കുറ്റമായിട്ടാണോ കോൺഗ്രസ് നോക്കിക്കാണുന്നത്? കാരണം ഈ വിഷയത്തിൽ അധികാര പരിധി കടന്നു സർക്കാർ. പല കാര്യങ്ങളിലും ഞാൻ പലതവണ വ്യക്തത തേടി എന്നൊക്കെ ഗവർണർ ആവർത്തിച്ച് പറയുന്നത് ഇതിനിടയിൽ നമ്മൾ പലതവണ കണ്ടതാണ്. ഗവർണർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നു, ബില്ലുകളിൽ ഒപ്പിടാനുള്ള തീരുമാനം വൈകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഒരു പൊതുസംജ്ഞയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഇക്കാര്യം കുറെ ചർച്ച ചെയ്തതുമാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ അൺസോൾഡായി കിടക്കുന്ന ഒരു ഏരിയയുണ്ട്, അതേതാണ് ശ്രീ ജ്യോതികുമാർ ചമക്കാല? സുജയ, നോക്കൂ, ഇവിടെ ഇവർ തമ്മിൽ ഒത്തുകളിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഇവർ എപ്പോഴാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, എപ്പോഴാണ് തോളത്ത് കൈയിട്ട് കിടക്കുന്നത്, എപ്പോഴാണ് പരസ്പരം ആലിംഗനം ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയില്ല. അതേസമയം ഏത് ഘട്ടത്തിലാണ് ഇവർ തിരിച്ച് പരസ്പരം പോർവിളിയുമായി വരുന്നതെന്ന് നമുക്കറിയില്ല. 2021 നവംബർ മാസം 8-ാം തീയതിയാണ് ഗവർണർ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ തൻ്റെ ഓഫീസിൽ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് താൻ കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമന ഉത്തരവ് നൽകിയത് എന്ന് ഗവർണർ പരസ്യമായി പറഞ്ഞതോടുകൂടിയാണ് ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നത്. പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റിന് ഡീലിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പലപ്പോഴായി 8 ബില്ലുകൾ ഗവർണർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഗവർണർ സമയബന്ധിതമായി ബില്ല് ഒപ്പിടണം എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല, അത് നമുക്ക് ആർക്കും അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഈ 8 ബില്ലുകൾ നമുക്കൊന്ന് നോക്കാം. ഈ 8 ബില്ലുകളെ സംബന്ധിച്ച് 8 എണ്ണത്തിൽ 5 എണ്ണവും കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണ്. 1 എണ്ണം മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ കൂടി വോട്ടവകാശം കൊടുക്കണം, ജനാധിപത്യപരമായി വരാത്ത പദവികൾ വഹിക്കുന്ന ആളുകൾ കൂടി വോട്ടവകാശം നൽകണമെന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് പബ്ലിക് ഹെൽത്ത് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതിനപ്പുറത്തേക്ക് പിന്നൊന്ന് വന്നിട്ടുള്ളത് ലോകായുക്തയുടെ ചിറകൊടിക്കുന്ന ബില്ലാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ധാരണ പ്രകാരം നിങ്ങൾ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പരസ്പര വിശ്വാസത്തിൽ പുറത്ത് മുമ്പോട്ട് ഒരുപാട് പോയിട്ടില്ലേ? ഇതേ ഗവർണർ തന്നെയല്ലേ ക്രമവിരുദ്ധമായി ഈ പറയുന്ന കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് പുനർനിയമനം നൽകിയത്? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഷിജു ഖാൻ, ഞാൻ മനസ്സിലാക്കുന്നത് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണെന്നാണ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2022 ഒക്ടോബർ മാസം 23-ാം തീയതി കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ തീരുമാനിക്കാൻ വേണ്ടി ഒരു സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൽ ചാൻസലറുടെ പ്രതിനിധി ഉണ്ടാകേണ്ടതുണ്ട്, അഥവാ ഗവർണറുടെ പ്രതിനിധി വേണം, UGCയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകണം, സർവകലാശാലയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകണം, അഥവാ സെനറ്റിൻ്റെ പ്രതിനിധി ഉണ്ടാകണം. നിങ്ങൾ എന്തുകൊണ്ടാണ് സെനറ്റിൻ്റെ പ്രതിനിധിയെ കേരള സർവകലാശാലയുടെ സെലക്ഷൻ ബോർഡിലേക്ക്, സെർച്ച് കം സെലക്ഷൻ ബോർഡിലേക്ക് നൽകാത്തത്? ഞാൻ സുജയ, ഞാൻ പിന്നീട് തുടരാം. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ ഈ ഭരണസ്തംഭനം ഉണ്ടാകത്തക്ക രീതിയിൽ LDFൻ്റെ ഭാഗത്ത് നിന്ന് ഈ സെലക്ഷൻ ബോർഡിലേക്ക് കൊടുക്കേണ്ട പ്രതിനിധിയെ കൊടുക്കാത്തത്? ബാക്കി 2 പ്രതിനിധികളെ വെച്ചുകൊണ്ട് അദ്ദേഹം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ നിന്നും സെനറ്റിൻ്റെ പ്രതിനിധിയെ കൊടുക്കാത്തത്? ആ സെനറ്റിനെ നിയന്ത്രിക്കുന്ന CPMൻ്റെ നേതാവായ നമ്മുടെ ഷിജു ഖാൻ ഒരു മറുപടി പറഞ്ഞതിന് ശേഷം, ഒറ്റ വാക്കിൽ ഒരു മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ തുടർന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഡോക്ടർ ഷിജു ഖാൻ, അതിനൊരു വ്യക്തത വരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീ ജ്യോതികുമാർ ചമക്കാലയുടെ ചോദ്യത്തിനുള്ള മറുപടി. അല്ല, ഒന്ന്, ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ പിടിച്ചു വച്ചിരിക്കുകയാണ് ഗവർണർ. ആ ബില്ലുകൾ നിയമമായാൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം വൈസ് ചാൻസലർമാരെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനൊന്ന് പറഞ്ഞിട്ട് സുജയ, ഞാൻ തിരിച്ചടപെടുകയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് അദ്ദേഹം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം, അദ്ദേഹം ഈ കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം അതിൽ ബില്ല് ഒപ്പിട്ടില്ല എന്നുള്ളതാണ്. ശരി, അവിടെ നിൽക്കട്ടെ. നിലവിൽ ഈ സംസ്ഥാനത്ത് ഒരു നിയമം ഉണ്ടല്ലോ. നിലവിൽ ഈ സംസ്ഥാനത്തുള്ള നിയമം അനുസരിച്ച് കേരള സർവകലാശാല, ഞാൻ ബാക്കിയുള്ള സർവകലാശാല വിട്ടു, കാരണം അദ്ദേഹം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറാണ്. അവിടുത്തെ സെനറ്റിൻ്റെ പ്രതിനിധിയെ കൊടുത്താൽ നിമിഷം കൊണ്ട് 1 മാസത്തിനുള്ളിൽ പുതിയ വൈസ് ചാൻസലറെ തീരുമാനിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ സെലക്ഷൻ കം സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധിയെ കൊടുക്കാത്തതെന്ന് മാത്രമായിരുന്നു എനിക്ക് അദ്ദേഹത്തോടുള്ള ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് അത് മറുപടി ഉണ്ടെങ്കിൽ മാത്രം അത് പറയാം, ബാക്കി ബില്ല് പാസ്സാവുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം അത് മറുപടി പറഞ്ഞാൽ ബാക്കി ഞാൻ അദ്ദേഹത്തോട് പറയാം, ഇല്ലെങ്കിൽ ഞാൻ തുടർന്ന് എൻ്റെ വാദങ്ങൾ ഉന്നയിക്കാം. ഡോക്ടർ ഷിജു ഖാൻ, അതിനൊരു ചുരുങ്ങിയ മറുപടി, നേരിട്ടുള്ളൊരു മറുപടിയാണ് ശ്രീ ജ്യോതികുമാർ ചമക്കാല ആവശ്യപ്പെടുന്നത്. അല്ലേ, എൻ്റെ നേരിട്ടുള്ള മറുപടി
ചാമക്കാല ശ്രീ ചാമക്കാല ജ്യോതികുമാറിന് മനസ്സിലാവാത്തതല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ അടക്കമുള്ള നിയമന കാര്യങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബില്ലുകൾ ഗവർണറുടെ പരിധിയിലാണ്. ഗവർണർ അത് ഒപ്പുവെച്ചാൽ സ്വാഭാവികമായും സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം നടക്കും. അതാണ് എൻ്റെ മറുപടി. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം അല്ലല്ല വേണ്ട വേണ്ട സുജയ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കാം. എന്താ പ്രശ്നം ഇവിടെ? ഇവിടെ കേരളത്തിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള സർവകലാശാല നമുക്ക് എടുക്കാം. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് ഒന്ന് യു ജി സിയുടെ പ്രതിനിധി, മറ്റൊന്ന് പിന്നെ ചാൻസലറുടെ പ്രതിനിധി, മൂന്നാമത്തേത് സെനറ്റിൻ്റെ പ്രതിനിധി. ഈ മൂന്ന് പേരും ചേർന്നിട്ട് 3 മുതൽ 5 വരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ്, 3 മുതൽ 5 വരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പ്രധാനപ്പെട്ട 3 മുതൽ 5 പേരുടെ പേര് പാനലാക്കി ചാൻസലർക്ക് നൽകണം. ചാൻസലർ അതിൽ നിന്നും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുമെന്നാണ് നിലവിലുള്ള നിയമം. ആ നിയമം അനുസരിച്ചാണ് കേരളത്തിൽ കേരള സർവകലാശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അതനുസരിച്ച് ഇന്നും മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു തടസ്സവുമില്ല. പക്ഷേ എന്താ പുതിയ നിയമനിർമ്മാണം? പുതിയ നിയമനിർമ്മാണം അനുസരിച്ച് ഈ പറഞ്ഞ 3 പേർ കൂടാതെ ആ കമ്മിറ്റിയിലേക്ക് സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു പ്രതിനിധിയും കൂടി വരുന്നു എന്ന് പറയുമ്പോൾ 5 പേരാകുന്നു. ഈ 5 പേരിൽ സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ പറയേണ്ടല്ലോ. സർക്കാരിൻ്റെ പ്രതിനിധിയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ പ്രതിനിധിയും സെനറ്റിൻ്റെ പ്രതിനിധിയും ആകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തിന് ഭൂരിപക്ഷമാകുന്നു. മാത്രമല്ല, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യപ്പെടുന്നത് തുടർന്ന് കൊടുക്കേണ്ട 3 മുതൽ 5 വരെയുള്ള പാനലിനെ സംബന്ധിച്ച്, ആ പാനലിനെ സംബന്ധിച്ച് ആ ആക്ടിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ 5 പേരും കൂടെ ചേർന്ന് തയ്യാറാക്കുന്ന പാനലിൽ ഭൂരിപക്ഷം ആളുകൾ, അതായത് 3 പേർ അംഗീകരിക്കുന്ന പാനലുകൾ മാത്രമേ ചാൻസലർക്ക് അയക്കാവൂ എന്ന് പറഞ്ഞാൽ ഗവർണർ സർക്കാർ പറയുന്ന പാനലിൽ മാത്രമേ ചാൻസലർക്ക് പോകാവൂ എന്നാണ് പുതിയ അമെൻമെന്റ്. അത് നിയമവിരുദ്ധമാണ്, അതിനോട് നമുക്ക് യോജിക്കാനാകില്ല. ഗവർണർ ഇത്തരത്തിൽ ബില്ല് വെക്കാൻ പിടിച്ചു വെക്കാൻ പാടില്ലെന്ന് മറ്റൊരു വസ്തുത. പക്ഷേ താങ്കൾ പറഞ്ഞെടുത്താണ് അത് നിൽക്കുന്നത്. ആ ബില്ലിന്റെ കണ്ടന്റ്, ആ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ എനിക്ക് വ്യക്തത വന്നിട്ടില്ല എന്ന് ഗവർണർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.